കുടുങ്ങിക്കിടക്കുന്നു നന്മതിന്മകളുടെയും ശരി തെറ്റുകളുടെയും ഇഷ്ടാനിഷ്ടങ്ങളുടെയും അയാൾക്ക് സ്നേഹത്തിൻ്റെ ഊടുംഭാവവും അറിയില്ല റോമി ഒരു സ്നേഹഗായകനാണ് അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയ്ക്ക് ശരിയും തെറ്റുമായി ഒരു ബന്ധവുമില്ല റോമി സംസാരിക്കുന്നത് ശരികളുടെയും തെറ്റുകളുടെയും അപ്പുറത്തുള്ള ഒരു മണ്ഠലത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്നേഹത്തെ വളർത്തിയെടുക്കുമ്പോൾ അത് തീവ്രതയിലെത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തലത്തിലേക്ക് ചിലപ്പോഴൊക്കെ എത്തിച്ചേരുന്നു എന്നാൽ ഒരു യോഗി നിലകൊള്ളുന്നത് ആ തലത്തിലാണ് എന്നാൽ ലോക വ്യവഹാരങ്ങൾക്കായി ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് ശരി തെറ്റുകളുടെ മണ്ഡലത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു അല്ലാത്തപ്പോൾ ആ തലത്തിൽ തന്നെ ആയിരിക്കും എന്നിട്ട് സ്നേഹം ആ തലത്തിലെത്തുന്നതിനുള്ള ഒരു വഴി മാത്രമാണ് ഹൃദ്യമായ ഇമ്പ മാറുന്ന ഒരു പാത എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒന്ന് ഹൃദ്യമാകുമ്പോൾ ധാരാളം പേർക്ക് യാത്ര ഹൃദ്യമാകാറുണ്ട് എന്നാൽ അവർ ലക്ഷ്യത്തിലെത്തിച്ചിരുന്നില്ല നിർഭാഗ്യകരം യാത്ര ഹൃദ്യമാണെങ്കിൽ പാത ശ്രേഷ്ഠമായിരിക്കും ലക്ഷ്യത്തിലെത്താൻ ഏറ്റവും ബുദ്ധിപൂർവ്വവും വിവേകപൂർവവുമായ കാര്യം യാത്ര ഹൃദ്യവും മനോഹരവുമാക്കുക എന്നാൽ നിർഭാഗ്യവശാൽ തങ്ങളുടെ യാത്ര ഹൃദ്യമായാൽ ഭൂരിഭാഗം ആളുകളും ലക്ഷ്യത്തിലെത്തുകയില്ല മയങ്ങി പോവുകയാണ് ചെയ്യുന്നത് ആ ഹൃദ്യ അനുഭവത്തിൽ ഒരിക്കൽ നിങ്ങൾ ഹൃദ്യതയെയും അസന്തുഷ്ടിയെയും വേർതിരിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് നിങ്ങൾ ശരിതെറ്റുകളിൽ നിന്നും മോചനം നേടുക ഒരിക്കൽ നിങ്ങൾ സന്തുഷ്ടിയും അസന്തുഷ്ടിയും തിരഞ്ഞെടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ശരി തെറ്റുകളിൽ നിന്നും മോചനമുണ്ടാവില്ല അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ശരിതെറ്റുകൾക്ക് അപ്പുറമുള്ള ഒരു മണ്ഡലത്തെ പറ്റിയോ തലത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ ഇത് സ്വീകരിക്കുന്നതിലും നിരാകരിക്കുന്നതിലും അപ്പുറമുള്ള തലമാണ് സ്വീകരിക്കുന്നതിലും തിരസ്കരിക്കുന്നതിനും അപ്പുറമാണ് നിങ്ങൾക്ക് സ്വീകരിക്കാം തിരസ്കരിക്കാം കാര്യങ്ങളെ നിങ്ങൾ നല്ലതെന്നോ ചീത്തയെന്നോ മുദ്രകുത്തുമ്പോഴാണ് റൈറ്റ് ഓർ ആ തലത്തിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോളം നിങ്ങൾ ഇഷ്ട അനിഷ്ടങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടം നിങ്ങൾ ആസ്വദിക്കും മോശമെന്ന് കരുതുന്ന ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾക്കത് അസഹ്യമായിരിക്കും ഈ സ്ഥിതി ഇതിനെ പൊതുവെ ഈ സംസ്കാരത്തിൽ ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് രജസ് എന്ന് രജസ് എന്നാൽ ഇഷ്ടാനിഷ്ടങ്ങളുടെയും സന്തുഷ്ടിയും അസന്തുഷ്ടിയുടെയും ശരികളുടെയും തെറ്റുകളുടെയും മണ്ഡലമാണ് ലോകകാര്യങ്ങളുടെ നിർവഹണത്തിന് രജസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് എന്നാൽ ഉള്ളിലെ രാജ്യം ഭരിക്കുന്നതിന് ഇത് നല്ലതല്ല നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മേധാവിയോ രാജാവോ ആകണമെന്ന് ഈ ലോകത്തിൽ എങ്കിൽ ശരിയും തെറ്റും എന്താണെന്ന് നിങ്ങൾ അറിയണം നല്ലതും ചീത്തയും എന്താണെന്ന് അറിയണം നിങ്ങൾക്ക് വേറെ തിരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ ഭരിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ ആന്തരിക തലത്തിലെ രാജാവാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ശരിയും തെറ്റുകളും കൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയില്ല ആ തലം നിങ്ങൾക്ക് സ്വന്തമാവില്ല നിങ്ങൾക്ക് ചിന്തിക്കാം വികാരം കൊള്ളാം ചിന്തകളും വികാരങ്ങളും രജസിന്റെ തലമാണ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ശരി തെറ്റുകൾക്കപ്പുറം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല നന്മതന്മകൾക്കപ്പുറം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ചിന്തകളും വികാരങ്ങളും ശരിതെറ്റുകളുടെ മണ്ഡലത്തിലുള്ളവയാണ് ഒരിക്കലതിനെ മറികടന്നാൽ ശരി തെറ്റുകളില്ലാത്ത ഒരു മണ്ഡലത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ചിന്തകളോ വികാരങ്ങളോ ഉണ്ടായിരിക്കുകയില്ല ഹോ ജീവിതം വരണ്ടുപോകും ചിന്തകളും വികാരങ്ങളും ഇല്ലാത്ത ലോകത്ത് ജീവിതം വരളും ഇല്ല അതിരുകളില്ലാത്ത ശൂന്യതയുടെ ഹർഷോന്മാദം അനുഭവിക്കുന്ന ഒരാൾക്ക് ശരിക്കും വികാര വിചാരങ്ങളുടെ മാധുര്യം വളരെ തുച്ഛമായിരിക്കും ആളുകൾ നിരന്തരം ചരിതെറ്റുകളിലും വികാര വിചാരങ്ങളിലും ജീവിതത്തിൻ്റെ ദ്വന്ദ്ങ്ങളിലും കുടുങ്ങിക്കിടക്കുമ്പോൾ കൂടുതൽ നല്ലതൊന്നും അവർക്കറിയില്ല ഇതിനെല്ലാം അപ്പുറം എങ്ങനെ പോകണമെന്നും അവർക്കറിയില്ല അവർക്ക് ഏതു വിധേനയും ഇതൊക്കെ ആഘോഷിക്കണം അവർക്ക് ഈ തലത്തെ ശ്ലാഘിക്കണം മഹത്വവൽക്കരിക്കണം അവർക്കിതിനെ ലോകത്തിലുള്ള ഭൂരിഭാഗ മനുഷ്യരും സദാസമയവും നന്മ തിന്മകളെ വേർതിരിക്കുന്ന സ്വഭാവമുള്ളവരാണ് നല്ല ഗുണങ്ങൾ മോശം ഗുണങ്ങൾ ഈ സ്വഭാവത്തിനാണ് ലോകത്ത് സ്നേഹവും ആദരവും അംഗീകാരവും ലഭിക്കുന്നത് ഇവിടെ വെറുതെ ഇരുന്നാൽ അത് വിഢിതമായി കണക്കാക്കും നല്ലതല്ല ശരിയും തെറ്റും ഇല്ലാതായാൽ ചിന്തകളും വികാരങ്ങളും ഇല്ലാതാകുന്നതിനൊപ്പം പ്രവർത്തികൾക്കും പ്രസക്തി നഷ്ടപ്പെടുന്നു പ്രവൃത്തി സംഭവിക്കുന്നത് ചുറ്റുപാടുകളോടുള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് മാത്രമായിരിക്കും അതായത് പ്രവൃത്തിയിലൂടെ എന്തെങ്കിലും നേടണം എന്ന ആവശ്യം അദ്ദേഹത്തിനില്ല സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ ശരികൾക്കും തെറ്റുകൾക്കും അപ്പുറമുള്ള ആ തലത്തിൽ സ്നേഹമുണ്ടായിരിക്കുമോ ഇല്ല അത് സ്നേഹത്തിനപ്പുറമുള്ള തലമാണ് വളരെ ലളിതമായി പറഞ്ഞാൽ അങ്ങേയറ്റം വികലമാക്കപ്പെട്ട ഒരു ഭാഷ ഉപയോഗിക്കാമെങ്കിൽ ആ തലത്തെ യോഗ എന്ന് വിളിക്കാം അവിടെ എല്ലാം ഒന്നാണ് സ്നേഹം അവിടെ എത്തുന്നതിനുള്ള ഒരു ശ്രമം മാത്രം സ്നേഹം ഇവിടെ ഒരു കോണിപ്പടിയാണ് ഒന്നാമത്തെ നിലയല്ല അതൊരു ഉയർന്ന നിലയല്ല വെറും ഒരു കോണിപ്പടി മാത്രമാണ് എന്നാൽ ചിലപ്പോഴൊക്കെ നിങ്ങൾ എതിർ ദിശയിലാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളൊരു കോണിപ്പടി മാത്രമായി മാറും എങ്ങും എത്തുകയുമില്ല വിമാനത്താവളത്തിൽ ചലിക്കുന്ന പാതകളുണ്ട് എതിർപ്പാതയിലാണ് നിങ്ങളെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കും എവിടെയും എത്തില്ല ഇക്കാലത്ത് ആളുകൾക്ക് ഇങ്ങനെ നടക്കുന്നതിനോട് വളരെയധികം ഇഷ്ടമാണ് അതെ അതുകൊണ്ടാണ് ട്രെഡ്മില്ലുകൾ ഇത്രയധികം പ്രചാരത്തിലായത് നിങ്ങൾക്ക് ഒരുപാട് നടക്കാം ഒരുപാട് ഓടാം എങ്ങും എത്തുകയില്ല അതിൽ സംഗീതമുണ്ട് റേഡിയോയുണ്ട് ഓരോ നിമിഷവും നിങ്ങൾ ആരോഗ്യവനാണെന്ന് അത് അറിയിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ നിങ്ങൾ എവിടെയും എത്തില്ല ഇതിനെ സ്നേഹമെന്ന് ഞാൻ വിളിക്കുന്നില്ല ഇത് അസ്പർശ്യതയാണ് അസ്പർശ്യത എന്നാൽ ഒന്നുകിൽ നിങ്ങൾ തൊടാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് തൊടുവാൻ കഴിവില്ല നിങ്ങൾക്കതിനെ സ്പർശിക്കുന്നതിനുള്ള കഴിവില്ല ശരികൾക്കും തെറ്റുകൾക്കും അപ്പുറം ഒരു നാടുണ്ട് നിങ്ങളവിടെ എത്തിച്ചേർന്ന് വിശ്രമിക്കുമ്പോൾ തങ്ങളല്ലാത്ത ഒന്നായി തീരുവാൻ അധ്വാനിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യർ തങ്ങളുടെ അസൂയ പരിഹാസശരങ്ങളായി മറയ്ക്കുവാൻ ശ്രമിക്കുകയും ദൈവങ്ങളോ ഇഷ്ടപ്പെടുന്ന കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരും ഒരിക്കൽ നിങ്ങൾ ശരി തെറ്റുകൾക്ക് അപ്പുറമുള്ള ഒരു നാട്ടിലെത്തിയാൽ പിന്നീടൊരിക്കലും നിങ്ങൾക്ക് അബദ്ധങ്ങളെയും വീഴ്ചകളെയും പറ്റി ആശങ്ക വേണ്ട അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ ആ നാട്ടിലെത്തിയാൽ എന്തെങ്കിലും അബദ്ധമോ വീഴ്ചയോ വരുന്നതിനെപ്പറ്റി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അപ്പോൾ നിങ്ങൾ ഉപേക്ഷ മനോഭാവത്തോടെ ജീവിക്കും മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് വീണ്ടും വിചാരമില്ലെന്ന് കരുതും ഒരുവിധത്തിലും നിങ്ങൾക്ക് അബദ്ധം പറ്റില്ല പിന്നെന്തിനാശങ്കപ്പെടണം